ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അര കിലോയോളം ഉള്ള കുമ്പളങ്ങ, അതായത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഈ കുമ്പളങ്ങയും അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമുള്ള മുളകും ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ വലുപ്പമുള്ള കാന്താരിമുളക് ഏതാണ്ട് ഒരു 7-8 എണ്ണം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, അതായത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല, ഒരു 2 അയലയുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതായത് പോലെ ചേർക്കുന്നുണ്ട്. ഉണക്കമീനിട്ട് നമുക്ക് ഈ കറി വയ്ക്കാം. അപ്പോൾ അയലയ്ക്ക് പകരം ഒന്നെങ്കിൽ ഉണക്ക അയലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണക്കമീനോ ഒക്കെ വെച്ച് നമുക്കിത് വയ്ക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവറാവുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങയും മീനും ഒക്കെ ഒരു പകുതിയോളം വേവായിട്ടിരിപ്പുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതായിത്തിരി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ അളവ്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടൊരു ഒരു മീഡിയം സൈസുള്ള മാങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് മാങ്ങ പുളി നോക്കിയിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതും അടച്ചു വെച്ച് നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കണം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് തിളയ്ക്കും തോറും പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോവാണ്. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ ഇത് അടച്ചു വെച്ച് നമ്മുടെ പച്ചമാങ്ങ നല്ല വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പാണ് ഞാനിവിടെ ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 സ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മാങ്ങ ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണക്കമീനൊക്കെ ആണെങ്കിൽ ഉപ്പ് ശരിക്കും നോക്കിയിട്ട്, ഉപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങും ഉണക്കമീനിൽ നിന്ന്, അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചാൽ മതി നമ്മുടെ കറി റെഡിയാണ്. ഇപ്പോൾ ഈ കറി തന്നെ നമുക്ക് കുമ്പളങ്ങയും മാങ്ങയും മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, മീനില്ലാതെ. അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് തിളച്ചിട്ടാൽ മതി. അപ്പോൾ തളിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കടുക് ഉലുവയും പൊട്ടിച്ച് ചുവന്നുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വേപ്പലയും ഉള്ളിയൊക്കെ വറുത്തിട്ടുണ്ടവർക്ക് അതെല്ലാം വറുത്ത് ചേർത്ത് താളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങക്കറി റെഡിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.